പത്രവിശേഷം ആരംഭിക്കുകയാണ്. ഇന്നത്തെ മലയാള മനോരമയിലേക്ക് തന്നെ ആദ്യമായി പോകാൻ തോന്നുന്നു. വി എസിൻ്റെ വിശ്വസ്തർക്കെതിരെ, അതായത് പേഴ്സണൽ സ്റ്റാഫിനെതിരെ നടപടി തൽക്കാലം വേണ്ടെന്ന പി ബിയുടെ തീരുമാനം തന്നെയാണ് മലയാള മനോരമ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വാർത്ത പി ബിയിൽ ഭിന്നത എന്ന പേരിൽ പ്രധാന വാർത്തയായി മനോരമ നൽകിയിരിക്കുന്നു. വി എസിൻ്റെ സ്റ്റാഫിനെതിരെ നടപടിയില്ല, ടി പി വധം പാർട്ടി അന്വേഷണം മുന്നോട്ടെന്ന് കാരാട്ട്. കാരാട്ട് എന്നതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയും ഇതിന് കൂടെയുണ്ട്. സി സി തീരുമാനം, സെൻട്രൽ കമ്മിറ്റി ഈ തീരുമാനം 6 മാസത്തിനകം എന്നും ഈ വാർത്തയിൽ ഒരു കോളം വാർത്തയായി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ മുതൽ നടക്കും എന്ന് സംബന്ധിച്ച് ഒരു വാർത്ത ജോമി തോമസ് ഡൽഹിയിൽ നിന്നും, ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്നും. പോളിറ്റ് ബ്യൂറോയിലെ അഭിപ്രായ ഭിന്നത മൂലം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ 3 പേരെ പുറത്താക്കാനുള്ള സി പി എം സംസ്ഥാന സമിതി തീരുമാനത്തിന് അംഗീകാരം നൽകാതെ കേന്ദ്ര കമ്മിറ്റി പിരിഞ്ഞു എന്ന് പറഞ്ഞ ഈ വാർത്ത 1 പേജിൽ നൽകിയിട്ടുണ്ട്. 2 പ്രധാനമായി നൽകിയ ഒരു വാർത്ത രാഹുൽ കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷനായ വാർത്തയാണ്. കോൺഗ്രസിൽ തലമുറ കൈമാറ്റം എന്ന പേരിൽ 1 പേജിൽ വി എസിൻ്റെ പ്രധാന വാർത്തയ്ക്ക് തൊട്ടു താഴിലായി ഈ വാർത്ത. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാഹുലിനെ അഭിനന്ദിക്കുന്നതിൻ്റെ ഒരു ചിത്രവും ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് ട്രെയിൻ കുറഞ്ഞ കൂലിയിൽ കൂടുതൽ ദൂരം, സീസൺ നിരക്കും കൂടും. ട്രെയിൻ നിരക്ക് കൂടുന്നത് ഇന്ന് നിന്ന് നാളെ നിന്നും ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ട്രെയിൻ യാത്രാക്കൂലി 5 രൂപയുടെ ഗുണിതങ്ങളിലേക്ക് മാറിയതോടെ ഏറ്റവും കുറഞ്ഞ യാത്രാക്കൂലി കുത്തനെ കൂടി. ഇതുമൂലം യാത്രക്കാർക്കുണ്ടാകുന്ന അധിക ബാധ്യത ഒഴിവാക്കാൻ കുറഞ്ഞ നിരക്കിൽ സഞ്ചരിക്കാവുന്ന ദൂരപരിധി വർദ്ധിപ്പിച്ചു. നിരക്കുമാറ്റം നാളേക്ക് പകരം ചൊവ്വാഴ്ചയെ നടപ്പിലാകുമെന്നും മനോരമ ഈ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു വാർത്തയുള്ളത് 1 പേജിലെ ഒബാമയുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയും എന്ന് ആണ് ഈ വാർത്ത പറയുന്നത്. 2 ടേമിന് 4 പ്രതിജ്ഞ ഒബാമയ്ക്ക്, ഒബാമയ്ക്ക് റെക്കോർഡ് എന്ന് മനോരമ ഈ വാർത്തയിൽ പറയുന്നു. ഇന്ന് നാളെയാണ്, ജനുവരി 21 ഒബാമയുടെ സത്യപ്രതിജ്ഞ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ അമേരിക്കൻ സാധാരണ നിയമപ്രകാരം 20 ജനുവരി 20 സത്യപ്രതിജ്ഞ നടക്കേണ്ടിയിരുന്നു. ഇന്ന് ഞായറാഴ്ചയായതിനാൽ ഇന്നും ഒരു ചെറിയ തോതിലുള്ള സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ട്, നാളെയും സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. മനോരമയുടെ ഉൾപേജിലേക്ക് വരികയാണെങ്കിൽ സ്പോർട്സ് പേജിൽ റാഞ്ചിയിലെ ഇന്നലെ നടന്ന ക്രിക്കറ്റ് മത്സരത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയുണ്ട്. ECI റാഞ്ചി എന്ന പേരിൽ ഈ വാർത്ത മനോരമ നൽകിയിരിക്കുന്നു. ഇന്ത്യക്ക് 7 വിക്കറ്റ് വിജയം, കോഹ്ലി മാൻ ഓഫ് ദ മാച്ച്. അടുത്ത 2 മത്സരങ്ങൾക്കും ഇത് ഇന്ത്യക്ക് ഇതേ ടീം എന്ന ഈ വാർത്ത. ICC ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ വീണ്ടും 1st. 119 പോയിൻ്റ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ടിനെ 118 പോയിൻ്റുള്ള ഇംഗ്ലണ്ടിനെ പിന്തള്ളി ഇന്ത്യ 1st വാർത്തയും, ഇന്ത്യ നമ്പർ 1 എന്ന പേരിൽ ഈ വാർത്ത കായിക പേജിൽ മനോരമ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരാമെന്ന്, മാതൃഭൂമിയിലും മനോരമയിൽ നരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ VS വിശ്വസ്തർക്കെതിരെ തൽക്കാലം നടപടി എടുക്കേണ്ടതില്ല എന്ന തീരുമാനം പുറത്തു വന്ന വാർത്ത തന്നെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി നൽകിയിരിക്കുന്നു. അതോടൊപ്പം കോൺഗ്രസിന്റെ ഉപാധ്യക്ഷ പദവിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയ വാർത്തയും പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. അതുപോലെ കലോത്സവം സംബന്ധിച്ചുള്ള വാർത്ത, അതും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാതൃഭൂമി നൽകുന്നു. VS വിശ്വസ്തർക്കെതിരെ തൽക്കാലം നടപടി എടുക്കേണ്ടതില്ല, ബംഗാൾ ഘടകമാണ് VS തുണയായത്, നടപടിക്കാര്യം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രകാശ് കാരാട്ട വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇതെല്ലാം അടക്കം വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് CK സന്തോഷ് കൊൽക്കത്തയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. VS ഒരു കാർട്ടൂൺ സഹിതമാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് മാതൃഭൂമി. അതുപോലെ ജയ്പൂരിൽ ചിന്തൻ ശിബിറിന് ശേഷം ശനിയാഴ്ച രാത്രി നടന്ന വിപുലീകൃത പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാക്കാൻ കൈക്കൊണ്ട തീരുമാനം രാഹുൽ നയിക്കും എന്ന തലക്കെട്ടിൽ മാതൃഭൂമി വളരെ വിശദമായി നൽകിയിരിക്കുന്നു. രാഹുലിന്റെ പേര് നിർദ്ദേശിച്ചത് AK ആന്റണിയാണ്, അംഗീകാരം വന്നത് ഐകകണ്ഠേനയാണ് എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് 5 പേജിലും മാതൃഭൂമി നൽകുന്നുണ്ട്. ഇനി കോൺഗ്രസ് രാഹുലിൻ്റെ കൈകളിൽ, കൈ എന്നുള്ളത് കോട്ട്സിലിട്ടുകൊണ്ടാണ് ഈ വാർത്തയുടെ ഉപവാർത്തയായി 5 പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. കലോത്സവം സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരു വാർത്ത, അതേസമയം സംസ്ഥാന സ്കൂൾ കലോത്സവം വിദ്യാഭ്യാസാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത മാതൃഭൂമി വിശദമായി തന്നെ ആദ്യ പേജിൽ നൽകുന്നു. DPI മാതൃഭൂമിയോട് പറഞ്ഞതായാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കലാമേളയുടെ തുടക്കത്തിൽ അധ്യാപകരുടെ സമരം അല്പം അനിശ്ചിതത്വം ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ മാതൃഭൂമി വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ കോഴിക്കോടും തൃശ്ശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. പോയിന്റ് നിലയുടെ വിശദാംശങ്ങളും ആദ്യ പേജിൽ തന്നെ മാതൃഭൂമി നൽകുന്നുണ്ട്. കോഴിക്കോട് തൃശ്ശൂർ തൊട്ടുതൊട്ടില്ല എന്നാണ് തലക്കെട്ട്.
കാകദൃഷ്ടിയിലെ കാർട്ടൂണും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ നിർണായകമാകുന്ന ഒരു കാർട്ടൂണാണ് കാകദൃഷ്ടിയിൽ ഇന്ന് മാതൃഭൂമി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉപാധ്യക്ഷൻ, വിലക്കയറ്റം, സാമ്പത്തിക പരിഷ്കരണ നടപടികൾ എന്നിവയെല്ലാം നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഇങ്ങനെയൊരു പദവി ഏറ്റെടുക്കുന്നത് എന്നുള്ള സൂചന നൽകുന്ന കാർട്ടൂണാണ്. മൻമോഹൻ സിംഗ് തൊട്ടു പിന്നിൽ നിൽക്കുന്നു, രാഹുൽ ഗാന്ധി മടിച്ചു മടിച്ച് മുന്നോട്ടേക്ക് നടക്കുന്നു, ധൈര്യത്തോടെ നയിച്ചോളൂ എന്നാണ് ഇതിന് അടിക്കുറിപ്പും നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയുടെ പ്രധാന വാർത്തകൾ ഇതൊക്കെയാണ് ആദ്യ പേജിലേത്. ഉൾപേജുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഏഴാം പേജിലേക്ക് വരാം. ഏഴാം പേജിൽ അച്ഛൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ വിതുമ്പലോടെ മുരളി, മുരളീധരൻ്റെ ചിത്രം, തൊട്ടു പിന്നിൽ കരുണാകരൻ്റെ പ്രതിമ എന്നിവയടക്കമുള്ള ചിത്രം സഹിതമുള്ള വാർത്ത കോളം വാർത്തയായി മാതൃഭൂമി ഏഴാം പേജിൽ നൽകിയിരിക്കുന്നു. തൃശൂർ ടൗൺ ഹാളിന് മുന്നിലെ കെ കരുണാകരൻ്റെ പ്രതിമയ്ക്ക് സമീപം വിതുമ്പലോടെ മുരളീധരൻ നിൽക്കുന്ന ചിത്രം ഈ വാർത്തയോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുഷ്പാർച്ചന നടത്താനെത്തിയതായിരുന്നു കെ മുരളീധരൻ. കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് പേർ ചുറ്റിലും ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ മുരളി ഒരു നിമിഷം വിതുമ്പിപ്പോയി. ആ വിതുമ്പലാണ് ആ ചിത്രത്തിൽ ഒപ്പിയെടുത്തിരിക്കുന്നത്. വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് മുരളീധരൻ എത്തിയത്. പ്രതിമ സ്ഥാപിച്ചിട്ടും സന്ദർശിക്കാൻ വൈകിയതിനുള്ള കാരണവും മുരളീധരൻ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തന്നോടൊപ്പമുള്ള പ്രവർത്തകർ തിരിച്ചു വന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ്. തൃശ്ശൂരിലെ പ്രവർത്തകർക്ക് ഹൈക്കമാൻഡുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്ന് മുരളീധരൻ ഈ ഒരു പുഷ്പാർച്ചനയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. മാതൃഭൂമിയുടെ 11-ാം പേജിലേക്ക് കൂടി വരാം. 11 മന്ത്രി മോഹനൻ കഴിഞ്ഞ ദിവസം കാർഷിക സർവകലാശാലയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റുമുട്ടി പരാജയപ്പെട്ട വാർത്ത നമ്മൾ വിശദമായി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ കണ്ടതാണ്. ആ വാർത്ത മാതൃഭൂമിയും ഉൾപേജിൽ വളരെ വിശദമായി തന്നെ നൽകുന്നുണ്ട്. സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മുഖ്യമന്ത്രിയോട് ഏറ്റുമുട്ടിയ കൃഷിമന്ത്രിക്ക് പരാജയം എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കാർഷിക സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് കൃഷിമന്ത്രിയുടെ സ്ഥാനാർത്ഥി 8 വോട്ട് മാത്രം ലഭിച്ച് തോറ്റത്. വിപ്പ് ലംഘിച്ചും വോട്ട് ചെയ്യുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ പാനലാണ് ജയിച്ചത്. ഈ വാർത്തയും വളരെ വിശദമായി തന്നെ മാതൃഭൂമി ഉൾപേജിൽ നൽകുന്നുണ്ട്. കേരള കമ്മിറ്റിയിലേക്ക് വരികയാണെങ്കിൽ കേരള കൗമുദി വി എസിൻ്റെ സ്റ്റാഫിനെതിരെയുള്ള നടപടി മാറ്റിയത് പി ബി തീരുമാനം തന്നെയാണ് പ്രധാന വാർത്തയെ നൽകിയിരിക്കുന്നത്. വി എസിനെ പിന്തുണച്ചത് ബംഗാൾ നേതാക്കൾ, 3 സ്റ്റാഫ് അംഗങ്ങൾക്കും തൽക്കാലം തുടരാം എന്നും ഈ വാർത്തയിൽ പറയുന്നത്. ടി പി വധക്കേസ് സംബന്ധിച്ച ഇന്നലത്തെ പ്രസ്താവനയും പ്രക്ഷോഭത്തിന് കേന്ദ്ര സർക്കാർ ജനദ്രോഹ നടപടികളിൽ സി പി എം പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നതായും ഈ വാർത്തയുടെ കൂടെ തന്നെയുള്ള കോളം വാർത്തകളായി കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഡീസൽ കെ എസ് ആർ ടി സിയിലെ ഡീസൽ സബ്സിഡി വെട്ടിക്കുറച്ചതിനുള്ള കഴിഞ്ഞ ദിവസം വളരെ സജീവമായ വാർത്തയായിരുന്നു. ഇത് സംബന്ധിച്ച ഒരു വാർത്തയും, ഡീസൽ പ്രതിസന്ധി, കെ എസ് ആർ ടി സി ഓട്ടം കുറയ്ക്കുന്നു എന്നും കേരള കൗമുദി 1-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഡീസൽ വില കൂട്ടിയത് പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും ബാധ്യതാ കണക്ക്, കെ എസ് ആർ ടി സിയുടെ ബാധ്യതാ കണക്ക് സംബന്ധിച്ച ഒരു റിപ്പോർട്ടും 1-ാം പേജിൽ തന്നെ കേരള കൗമുദി നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റായ വാർത്തയും ജയ്പൂരിൽ നിന്നുള്ള ഈ വാർത്തയും കേരള കൗമുദി 1-ാം പേജിലുണ്ട്. ഇറ്റാലിയൻ ഭടന്മാർ ഇറ്റാലിയൻ എംബസിയിൽ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ നാവികർ കടൽക്കൊലക്കേസിലെ പ്രതികളായ ഇറ്റാലിയൻ നാവികർ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ദില്ലിയിലെത്തിയിരിക്കുന്നു. ദില്ലിയിലെ ഇറ്റാലിയൻ എംബസിയിലാണ് ഇവരുടെ താമസം എന്നാണ് കേരള കൗമുദി 1-ാം പേജിൽ നൽകിയിരിക്കുന്ന ഈ വാർത്തയിൽ പറയുന്നത്. പിന്നെ സ്കൂൾ കലോത്സവം സംബന്ധിച്ച ഒരു വാർത്തയും 1-ാം പേജിലുണ്ട്. ഫോട്ടോ ഫിനിഷിലേക്ക് കിരീട പോരാട്ടം, കലോത്സവം ഇന്ന് സമാപിക്കും, അടുത്ത വർഷം പാലക്കാട് എന്ന് പറഞ്ഞ ചിത്രം സഹിതം, സംഘനൃത്തത്തിൻ്റെ ചിത്രം സഹിതം കേരള കൗമുദി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. മാധ്യമത്തിൻ്റെ ആദ്യ പേജിലേക്ക് വരികയാണെങ്കിൽ കലോത്സവ വാർത്ത സഹിതമാണ്, ചാക്യാർകൂത്തിൻ്റെ ചിത്രമാണ് മാധ്യമം ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്. ചിത്രം സഹിതം വാർത്ത നൽകിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരള കൗമുദിയിലും മാധ്യമത്തിലുമാണ്. മനോരമയിലും മാതൃഭൂമിയിലും കലോത്സവത്തിന് വലിയ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പോയിന്റ് നിലയും ഇനി പാലക്കാട്ടാണ് ആതിഥേയത്തെ മരളുക തുടങ്ങിയ വിശേഷങ്ങളും മാധ്യമം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. അതുപോലെ വി എസിന് താൽക്കാലിക ജയം കൈവന്ന വാർത്തയും വളരെ വിശദമായി തന്നെ കൊൽക്കത്തയിൽ നിന്നുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ സി പി എം ദേശീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു എന്നുള്ള സൂചന സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഇന്നലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നൽകുകയുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദമായ വാർത്ത മാധ്യമം 7-ാം പേജിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി ഇന്ന് ചുമതലയേൽക്കും എന്നുള്ള വാർത്തയും വളരെയധികം പ്രാധാന്യത്തോടെ രാഹുലിന്റെ ചിത്രം സഹിതം രാഹുലിന് മുൻപിലുള്ള കടമ്പകൾ എന്തൊക്കെയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജയ്പൂരിൽ നിന്നും എ എസ് സുരേഷ് കുമാറാണ് വളരെ വിശദമായ ഈ റിപ്പോർട്ട് തന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മദനിയെ മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തലകറക്കത്തെ തുടർന്ന്. എന്നാൽ അദ്ദേഹം 24 മണിക്കൂർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ആശുപത്രി വിടും എന്നുള്ള റിപ്പോർട്ട് ഐസക് മത്തായി അറിയിച്ചതായി ഈ വാർത്തയിൽ പറയുന്നു.
ശനിയാഴ്ച അർദ്ധരാത്രിയോടെ തലകർക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മണിപ്പാൽ ആശുപത്രിയിലേക്ക് മദനിയെ മാറ്റിയത്. അതുപോലെ ഡീസൽ വില വർധനവിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട വാർത്തയും വളരെയധികം പ്രാധാന്യത്തോടെ മാധ്യമം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. സ്വഭാവദൂഷ്യമുള്ള 6 പേരെ പിരിച്ചുവിടാൻ പോലീസിൽ ശുദ്ധീകരണം നടത്തുന്നതിന്റെ ഭാഗമായി ശുപാർശ നൽകിയിരിക്കുന്നു. ADGP മാരുടെ സമിതി DGP KS ബാലസുബ്രഹ്മണ്യത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പരാമർശം. ഈ വാർത്തയും മാധ്യമം ആദ്യ പേജിൽ വളരെയധികം പ്രാധാന്യത്തോടെ. കേരള സമിതിയുടെ 9-ാം പേജിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സംബന്ധിച്ച് വാർത്ത. 7-ാമതും ഞായർ വില്ലൻ ഒബാമ ഇന്നും നാളെയും സത്യപ്രതിജ്ഞ ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേൽക്കുന്ന ബറാക് ഒബാമ 2 തവണ സത്യപ്രതിജ്ഞ ചെയ്യും. ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ ഇന്നും, പൊതുജനഹിതാർത്ഥം നാളെയും എന്നാണ് ഈ വാർത്ത പറയുന്നത്. ബൈബിളാണ് താരമെന്നൊരു ബറാക് ഒബാമയുടെ ചിത്രം സഹിതം ഒരു കോളം വാർത്തയും കേരളകൗമുദി ഉൾപേജിൽ 9-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെ ആദ്യ പേജിലേക്ക് വരികയാണെങ്കിൽ CPM അഖിലേന്ത്യാ ജാഥകൾക്ക് തുടക്കം കുറിക്കുന്നു. February 25 മുതൽ 4 ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ ജാഥകൾ വരിക. March 19 ഈ ജാഥകൾ ദില്ലിയിൽ സംഗമിക്കും. 5 പ്രധാന വിഷയങ്ങളാണ് ഈ ജാഥകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയ നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്ന ജാഥകളായിരിക്കും. ഭൂസമരത്തിന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രശംസ ലഭിച്ച വാർത്ത വളരെ വിശദമായി തന്നെ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ അവസാനിച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ റിപ്പോർട്ട് ദേശാഭിമാനി ആദ്യ പേജിൽ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു. ട്രെയിൻ നിരക്കുകൾ കൂട്ടിയത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. നിരക്ക് വർധന നിലവിൽ വരുന്നത് ഇന്ന് അർദ്ധരാത്രി മുതലാണ്. ഇത് സംബന്ധിച്ചുള്ള വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ പ്രാധാന്യത്തോടുകൂടി നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് 49 നക്ഷത്ര ഹോട്ടലുകൾക്ക് കൂടി ബാർ ലൈസൻസ് നൽകുന്നു. കോടികളുടെ കോഴ കോടതിയിൽ ഒത്തുകളി. 3-സ്റ്റാർ ബാർ നൽകില്ല എന്ന പ്രഖ്യാപനം തട്ടിപ്പാണ് എന്നുള്ള ഉപശീർഷകങ്ങളോടുകൂടി വളരെയധികം വിശദമായി തന്നെ 49 ബാർ ലൈസൻസ് കൂടി നൽകാൻ സർക്കാർ നീക്കം തുടങ്ങുന്നു എന്നുള്ള വാർത്ത ദേശാഭിമാനി ആദ്യ പേജിൽ നൽകുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡീസൽ വിലവർധനയെ തുടർന്ന് കടലോരം പട്ടിണിയിലേക്ക് നീങ്ങുന്നു. ബോട്ടൊന്നിന് ആഴ്ചയിൽ 22,000 രൂപ അധിക ബാധ്യത വരാൻ പോകുന്നു എന്നുള്ള വാർത്തയും ദേശാഭിമാനിയുടെ ആദ്യ പേജിലുണ്ട്. മദനിയെ മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തയും ആദ്യ പേജിൽ ദേശാഭിമാനി നൽകുന്നു. കലോത്സവം സംബന്ധിച്ചുള്ള വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ പോയിന്റ് നില സഹിതം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക സ്റ്റോറി, അമ്മയുടെ അർജുനൻ എന്ന പ്രത്യേക സ്റ്റോറി ഉൾപ്പെടെയാണ് ദേശാഭിമാനി ആദ്യ പേജിൽ കലോത്സവ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉൾപേജുകളിലും വളരെ വിശദമായി തന്നെ കലോത്സവ വാർത്തകൾ ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. മംഗളത്തിൻ്റെ 1-ാം പേജിൽ കോൺഗ്രസിലിനി രാഹുൽ യുഗം. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വാർത്ത പ്രധാന വാർത്തയായി മംഗളം നൽകിയിരിക്കുന്നു. അതുപോലെ VS പേഴ്സണൽ സ്റ്റാഫിനെതിരെ തൽക്കാല നടപടി വേണ്ട എന്ന വാർത്ത 2-ാം പ്രാധാന്യത്തോടുകൂടി. പേഴ്സണൽ സ്റ്റാഫിനെതിരെ നടപടി കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കാതെ മാറ്റി എന്ന് പറഞ്ഞ് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. KSRTC ബസ്സുകൾ കട്ടപ്പുറത്ത് കയറ്റി. ഡീസൽ സബ്സിഡി വെട്ടിക്കുറച്ച് സംബന്ധിച്ചുള്ള വാർത്തയാണ്. ഡീസൽ വില വർധന മറികടക്കാൻ കുറുക്കുവഴി എന്ന് പറഞ്ഞ് മംഗളം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ദേശീയ ദിനപത്രമായ ഹിന്ദുവിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം റാഞ്ചിയിൽ ഇന്ത്യ നേടിയ വിജയം, കൊച്ചി ഏകദിനത്തിലെ കൂറ്റൻ ജയം റാഞ്ചിയിലും ഇന്ത്യ തുടർന്നു. 2-1 ഇന്ത്യ പരമ്പരയിൽ മുന്നിലെത്തിയ വാർത്ത. പുള്ളിംഗ് എവേ എന്ന ശീർഷകത്തോടെ ഒരു ചിത്രം സഹിതമാണ് റാംപേജ് ഇൻ റാഞ്ചി എന്ന തലക്കെട്ടിൽ ഹിന്ദു ആദ്യ പേജിൽ തന്നെ വാർത്ത നൽകിയിരിക്കുന്നത്. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാരോഹണം സംബന്ധിച്ചുള്ള വാർത്ത തലക്കെട്ട് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് പ്രിൻസ് ക്രൗൺഡ് വൈസ് പ്രസിഡന്റ് എന്നാണ്. ജയ്പൂരിൽ ഏകകണ്ഠേനയായിരുന്നു പ്രഖ്യാപനം തുടങ്ങി വിശദമായ റിപ്പോർട്ട് തന്നെ സ്മിത ഗുപ്ത ജയ്പൂരിൽ നിന്നും നൽകുന്നു. അതുപോലെ തന്നെ ഡീസൽ വിലവർധനവിനെതിരെ സബ്സിഡി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കത്തയച്ച വാർത്തയും ദ ഹിന്ദു ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ദ ഹിന്ദുവിൻ്റെ ആദ്യ പേജിലെ പ്രധാന വാർത്തകൾ.